പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസല്ല ബയോളജി പാട്ടാണ് നമ്മൾ എടുക്കുന്നത് ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പേര് അനന്തു എല്ലാവരും വീട്ടിൽ നന്നായിട്ടൊക്കെ ഇരിക്കുകയാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് തുറപ്പാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഒന്നും പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ് സെൽ ക്ലസ്റ്റർ എന്നാണ് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ് സെൽ ക്ലസ്റ്റർ ഇപ്പം ബയോളജിയാണ് പഠിക്കുന്നത് ബേസിക് സയൻസിൽ മൂന്ന് സബ്ജക്റ്റുകളുണ്ട് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ആ ബയോളജി പോർഷനിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള സെൽ ക്ലസ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെൽ ക്ലസ്റ്ററാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ അപ്പം നമുക്കറിയാം സെൽ ക്ലസ്റ്റർ എന്താണ് സെൽ എന്ന് വെച്ചാൽ ആ ഓൾ ഓർഗാനിസംസ് നമ്മുടെ ഭൂമിയിലുള്ള ലിവിങ് ഓർഗാനിസമായിട്ടുള്ള അല്ലെ ജീവനുള്ള എല്ലാ ഓർഗാനിസവും ബിൽഡ് ചെയ്തിരിക്കുന്ന അല്ലെ മേഡ് ചെയ്തിരിക്കുന്ന സ്മാളസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സെല്ലെന്ന് വിളിക്കുന്നത് നമുക്കൊരു സംശയമില്ല അപ്പം നമുക്കത് നമ്മൾ ഒരു ഒരു നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ എടുക്കുന്ന ഒരു ജീവി എന്ന് പറഞ്ഞാൽ നമുക്ക് ആന്റണി എടുക്കാൻ പറ്റുമല്ലയോ ആന്റണി എടുത്താൽ എത്ര സെല്ലുകളുണ്ട് ഏകദേശം ലക്ഷക്കണക്കിന് സെല്ലുകൾ ഒരു ആൻറ്റിൻ്റെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സെല്ല് ഒരു ആൻറ്റിൻ്റെ ബോഡിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെ ആ സെല്ലിനെ നമ്മൾ ഡിസ്കവർ ചെയ്യുന്നത് ഫസ്റ്റ് യാപ്പർ നമ്മൾ പഠിച്ച് ഏത് എക്യുപ്മെൻറ്റ്സാണ് ആ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് അപ്പോൾ ഇന്നത്തെ കാലത്ത് പല തരത്തിലുള്ള മൈക്രോസ്കോപ്പുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ആ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ച് നമ്മുടെ ബോഡിയിലെ എല്ലാ ജീവികളുടെ എല്ലാ തരം സെല്ലുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒബ്സർവ് ചെയ്യാൻ പറ്റും അപ്പം നോക്കി നമ്മളുടെ ബോഡി നമുക്ക് നമ്മുടെ ബോഡിയെ തന്നെ പിടിക്കാം മറ്റുള്ള ജീവികളെല്ലാം നോമിച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും എല്ലാവരെയും നോമിച്ചിരിക്കുന്നത് എന്തുകൊണ്ടുതന്നെ എന്തുകൊണ്ട് തന്നെ സെല്ലുകൾ കൊണ്ട് തന്നെ അപ്പം നമ്മുടെ ബോഡി നോമിച്ചിരിക്കുന്നത് എന്ത് തന്നെയാണ് സെല്ലുകൾ അല്ലെ കട്ടകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ നമ്മുടെ വീട്ടിൽ വീട് പണിയുമ്പം കട്ടകൾ എന്ത് ചെയ്യുന്നത് അടുക്കി വച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിലെ സെല്ലുകൾ എന്ത് ചെയ്തിരിക്കുന്നത് അടുക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ ബോഡിയാണ് ഇന്ന് കാണുന്ന പോലെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് സെല്ലുകൊണ്ടാണ് എന്നാൽ നമ്മുടെ ബോഡിയിൽ പല ടൈപ്പ് സെല്ലുകളുണ്ട് ഉണ്ടോ അത് ഒരേ തരം സെല്ലുകളാണ് ബോഡി മൊത്തം നിർമ്മിച്ചിരിക്കുന്നത് അല്ല അതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഇപ്പം നിങ്ങളുടെ പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ ഒരു കുട്ടി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ പുസ്തകത്തിൻ്റെ ആ ചാപ്റ്ററിൽ തൊട്ട് താഴെ ഹെഡിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ കുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇല്ലയോ നമ്മുടെ ബോഡി എല്ലാം നിർമ്മിച്ചിരിക്കുന്ന സെല്ലുകൊണ്ടാണ് പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാ പാർട്ടുകളും വ്യത്യസ്തമായിട്ടിരിക്കുന്നതെന്ന് അല്ലയോ ഹൗ എന്നും അത് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് ഓക്കെ ന്യൂസും നമ്മുടെ ഇയറും നമ്മുടെ ടങ്ങും ഒക്കെ വ്യത്യസ്തമല്ലേ എന്നും പറഞ്ഞാൽ ആ കുട്ടിയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട് സത്യമില്ല നമ്മൾ സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷെ പാട്ടുകളെല്ലാം ഡിഫറൻ്റ് ആണ് അപ്പോൾ അതെന്താണെന്ന് ആണ് ഇനി പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് തൊട്ട് താഴെ എന്ത് ചെയ്യുന്ന ഒരു ബോഡിയുടെ ഒരു നമ്മുടെ ഒരു നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഒരു പിച്ച കൊടുത്തിട്ടുണ്ട് ആ ഹ്യൂമൻ ബോഡിയുടെ പിച്ചറിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ ആ ഒരു നാലഞ്ച് സെല്ലുകളുടെ പടം നോക്കി ആ നാലഞ്ച് സെല്ല് അല്ലെ മൂന്നോ നാലോ സെല്ലുകൾ കൊടുത്തിട്ടുണ്ട് ആ മൂന്നോ നാലോ സെല്ലുകളും വ്യത്യസ്തങ്ങളായിട്ടുള്ളതാണ് ഓരോ സെല്ല് നോക്കിയാലും ആ ഓരോ സെല്ലുകളും എങ്ങനെയുള്ളതാണ് വ്യത്യസ്തമായിട്ടുള്ള സെല്ലുകളാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ഏതാ നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് പണം കൊടുത്തിരിക്കുന്നത് അത് അനർവ് സെല്ല് ബ്രെയിന് മാത്രമല്ല കാണുന്നത് ബോഡി മുഴുവനും കാണപ്പെടുന്നതാണ് നിർവ് സെല്ല് പിന്നെ ബ്ലഡ് സെല്ല് ബോൺ സെല്ല് മസിൽ സെല്ല് അല്ലയോ ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ കാണുന്നത് അപ്പോൾ തന്നെ സെല്ലുകളെ കൊണ്ടല്ല നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നതെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ അതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് അപ്പോൾ നമ്മുടെ ബോഡി മേഡപ്പ് ഓഫ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം മില്യൺസ് ഓഫ് സെല്ലുകൾ കൊണ്ടാണ് വില്യംസ് എന്ന് വച്ചാൽ കോടിക്കണക്കിന് സെല്ലുകൾ കൊണ്ടാണ് നമ്മുടെ ബോഡി എന്ത് ചെയ്തിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു മനുഷ്യ ശരീരം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര കോടിക്കണക്കിന് എന്തുകൊണ്ട് സെല്ലുകളുണ്ട് നമ്മുടെ ബോഡിയിൽ മൊത്തം കാണുന്ന സ്കിന്ന് സ്കിന്നെല്ലാം എന്തുകൊണ്ടുള്ളതാണ് സെല്ലുകൾ കൊണ്ടുള്ള ബോണ് സെല്ലുകൾ കൊണ്ടുള്ളതാണ് അല്ലയോ അതുപോലെ തന്നെ മസില്ലുകൾ സെല്ലുകൾ ഉണ്ടല്ലോ അപ്പം ഇതുപോലെ തന്നെ കോടിക്കണക്കിന് സെല്ലുകളായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അതാണ് ആ തൊട്ടടുത്ത ബോക്സ് കറിയാണത് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അതാണ് ഓക്കെ അവിടെ എഴുതിയിരിക്കുന്നത് ആ ബോക്സ് ഞാൻ എഴുതിയിരിക്കുന്നത് എന്തുവാ ഈച്ച് പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് മില്യൺസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെല്ല് അപ്പം എന്തുവിടെ പറഞ്ഞിരിക്കുന്നത് ആ നമ്മുടെ മനുഷ്യ ശരീരം ഹ്യൂമൻ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ജീവികളുടെ ബോഡിയും നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് വ്യത്യസ്ത ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലുകൾ കൊണ്ടാണ് ഒരുപോലെയുള്ള എല്ലാ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോടിക്കണക്കിന് മില്യൺസ് ഓഫ് സെല്ലുകൾ കൊണ്ടാണ് നമ്മുടെ ബോഡി എന്ത് ചെയ്തിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ സെൻറ്റൻസിൽ എന്ത് പറഞ്ഞിരിക്കുന്നത് ദേ ആർ എബൌട്ട് ടു ഹൺഡ്രഡ് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് സെൽസ് ലൈക്ക് നെർവ് സെല്ല് മസിൽ സെല്ല് ബ്ലഡ് സെല്ല് ബോൺ സെല്ല് എക്സെട്രാ ഇൻ ദ ഹ്യൂമൻ ബോഡി അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ ദേഹ ടു ഹൺഡ്രഡ് ഡിഫറൻറ്റ് ഏകദേശം നമ്മുടെ ബോഡി എടുത്തു കഴിഞ്ഞാൽ നമുക്കധികം കോടിക്കണക്കിന് സെല്ലുണ്ട് അത് തന്നെ ഇരുന്നൂറോളം ടൈപ്പ്സ് വ്യത്യസ്തങ്ങളായ ഇരുന്നൂറോളം ടൈപ്പ്സ് സെല്ലുകളാണ് അപ്പോൾ ഇരുന്നൂറോളം വ്യത്യസ്ത ടൈപ്പ് സെല്ലുകൾ വ്യത്യസ്തങ്ങളായ ഇരുന്നൂറോളം ഇരുന്നൂറോളം സെല്ലുകൾ കൊണ്ടാണ് നമ്മുടെ ബോഡി എന്ത് ചെയ്തിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് അതിന് ആണ് ലൈക്ക് ഏതൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് നെർവ്സ് സെല്ല് ബോൺ സെല്ല് ബ്ലഡ് സെല്ല് മസിൽ സെല്ലുകളെന്നൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് വേറൊരു നാലെണ്ണേ ഉള്ളൂ ഇതുപോലെ തന്നെ ഇനി എത്ര ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റാറ് അപ്പോൾ ഇതും കൂടെ കൂട്ടുമ്പോൾ ഇരുന്നൂറോളം ഇങ്ങനെയുള്ള വ്യത്യസ്ത സെല്ലുകൾ കൊണ്ടാണ് നമ്മുടെ ബോഡി എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ മാത്രമല്ല എല്ലാ ആനിമൽസിൻ്റെയും എല്ലാ പ്ലാന്റ്സിൻ്റെയും ബോഡി നിർമ്മിച്ചിരിക്കുന്ന ഇതുപോലുള്ള പല പല ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലുകൾ കൊണ്ടാണ് സംശയമല്ലോ ഉണ്ടോ അപ്പം നോക്കിയോ ഇനി അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ സെല്ല് സെല്ല് നമുക്കറിയാം നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നതിനെയാണ് സെല്ലെന്ന് പറയുന്നത് ഇപ്പം എന്ത് ഈ പാടത്തിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് എന്തുവാ സെൽ ക്ലസ്റ്റർ എന്നാ ചാപ്റ്ററിൻ്റെ പേര് എന്ത് പറഞ്ഞിരിക്കുന്നത് സെൽ ക്ലസ്റ്റർ എന്നാണ് അല്ലേ എന്താ ക്ലസ്റ്റർ എന്ന് വെച്ചാൽ കൂട്ടം ക്ലസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ് കൂട്ടം എന്തിൻ്റെ കൂട്ടം സെല്ലിൻ്റെ കൂട്ടം അല്ലയോ സെൽ ക്ലസ്റ്റർ കോശങ്ങളുടെ കൂട്ടം അപ്പം തന്നെ ആ നമ്മൾ പഠിച്ചതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ഒരു കൊസ്റ്റിൻ്റെ ഒരു ഒരു വീണ്ടും ഒരു എന്ത് ചെയ്യുന്ന ക്വസ്റ്റിൻ ചോദിച്ചേക്കുന്ന അല്ലയോ വാട്ട് എ വണ്ടർ അവർ ബോഡി നമുക്ക് തന്നെ അത്ഭുതമാണ് നമ്മുടെ ബോഡിയെ പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ എന്ത് അത്ഭുതമാകും നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് എന്തെല്ലാം സെല്ലുകളുണ്ട് ഏതെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന വലിയ അത്ഭുതം തന്നെയല്ലേ നടക്കുന്നത് അപ്പോൾ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത് ഡിപ്പെൻഡിങ് ഓ ഹ്യൂമൻ ബോഡി ഡിപ്പെൻഡിങ് ഓൺ എന്ത് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ആൻഡ് റെഗുലേറ്റിംഗ് ആ ഫങ്ഷൻ ഓഫ് ദ സെല്ല് ഡിപ്പെൻഡിങ് ഓൺ ദി സിസ്റ്റമാറ്റിക് ആൻഡ് ദി റെഗുലേറ്റിംഗ് ഓഫ് ദ സെല്ല് അതായത് ക്രമീകൃതവുമായിട്ടുള്ള അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സെല്ലുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നത് ഹ്യൂമൻ ബോഡി നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും നമ്മുടെ സെല്ലുകളെല്ലാം കൃത്യമായിട്ട് എല്ലാവരുടെയും ഫങ്ഷൻ അത് സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ബോഡിയിലെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അങ്ങനെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഈ സെല്ലുകൾ സിമിലർ ആയിട്ടുള്ള സെല്ലുകൾ സിമിലർ സെൽസ് എന്ന് വെച്ചാൽ എന്തുവാ ഒരുപോലെയുള്ള സെല്ലുകൾ കാണാൻ ഒരുപോലെയുള്ള സെല്ലുകൾ മാത്രമാണോ അല്ല ഫങ്ഷൻ ഒരുപോലെയുള്ള സെല്ലുകൾ ഒരുപോലെ പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ബോഡി സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ അങ്ങനെ ഒരുപോലെ ഫങ്ഷൻ ചെയ്യുന്ന സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിഷ്യൂസ് എന്തെന്നാണ് വിളിക്കുന്നത് ടിഷ്യൂസ് അപ്പോൾ സെല്ലുകൾ സെല്ലുകളുടെ ഒരേപോലത്തെ സെല്ലുകൾ ഒരേ ഫങ്ഷൻ ചെയ്യുന്ന ഒരേ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന സെല്ലുകളെയാണ് നമ്മൾ നമ്മളെന്താന്ന് വിളിക്കുന്നത് ആ ഒരു കൂട്ടം സെല്ലിനെ അതാണ് സെൽ ഓഫ് ക്ലസ് അല്ല സെൽ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഒരു കൂട്ടം സെല്ല് അതിനെയാണ് സെൽ ക്ലസ്റ്റർ എന്ന് പറയുന്നത് അവരെ വിളിക്കുന്ന പേരാണ് നമ്മളെന്ത് അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തെ വിളിക്കുന്ന പല ടിഷ്യൂസ് എന്താണ വിളിക്കുന്നത് ടിഷ്യൂ അല്ലെങ്കിൽ ടിഷ്യൂസ് അപ്പം ടിഷ്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഡെഫിനിഷൻ ഉണ്ട് ടിഷ്യൂസ് ആർ ഗ്രൂപ്പ്സ് ഓഫ് സിമിലർ സെൽസ് ദാറ്റ് ഹാവ് എ കോമൺ ഒറിജിൻ ആൻഡ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ് ദയ ആർ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ് ഇൻ മൾട്ടിക്കുലർ ഓർഗാനിസംസ് ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അവിടെ എന്തോ അപ്പോൾ പറഞ്ഞിരിക്കുന്ന ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ആ സെല്ലുകൾ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഒരേ സെല്ലിൽ നിന്നയക്കണം സിമിലർ സെല്ലുകൾ ഒരുപോലെ ഇരിക്കുന്ന സെല്ലുകളെല്ലാം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്ന എവിടെ നിന്നായിരിക്കണം ഒരു സെല്ലിൽ നിന്നായിരിക്കണം സിമിലർ സെല്ലിൽ നിന്നായിരിക്കണം മാത്രമല്ല അവിടെ ഫങ്ഷനും എന്തായിരിക്കണം ഒരുപോലെ ആയിരിക്കണം അവിടെ ഫങ്ഷനും എന്തായിരിക്കണം ഒരുപോലെ ആയിരിക്കണം അപ്പോൾ ഒരുപോലെ ഒരേ ഒരുപോലെയുള്ള സെല്ലുകൾ ഒരിടത്തു നിന്ന് ഒറിജിൻ ചെയ്യണം ഒരു സെല്ലിൽ നിന്നായിരിക്കണം ഇവരൊക്കെ എന്ത് ചെയ്യേണ്ടത് ഒറിജിൻ ചെയ്യേണ്ടത് മാത്രമല്ല ഇവരുടെ ഫങ്ഷൻ എന്തുമായിരിക്കണം ഒരുപോലെ ആയിരിക്കണം അങ്ങനെയുള്ള ഒരു കൂട്ടം സെല്ലിനെ അങ്ങനെയുള്ള ഒരു കൂട്ടം സെല്ലിനെ അല്ലേ അങ്ങനെയുള്ള ഒരു കൂട്ടം സെല്ലിനെ സെൽ ഓഫ് ക്ലസ്റ്റേഴ്സ് ഞാൻ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത് ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത് എന്താണ് വിളിക്കുന്നത് ടിഷ്യൂസ് അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ടിഷ്യൂസ് ആ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ദാറ്റ് ഹാവ് എ കോമൺ ഒറിജിൻ ആൻഡ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ അതാണ് അതവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള അങ്ങനെയുള്ള സെല്ലുകളുടെ കൂട്ടം അങ്ങനെയുള്ള സെല്ലുകളുടെ കൂട്ടം വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഡിഫറൻറ്റ് ആ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഇൻ മൾട്ടിക്കുലാ ഓർഗാനിസം മൾട്ടിക്കുലാ ഓർഗാനിസംന്ന് വെച്ചാൽ എന്തുവാ ബഹുഗോശ ജീവികൾ ഒരുപാട് സെല്ലുകളുള്ള ജീവികൾ അത് ഞാൻ നമ്മൾ മൾട്ടിക്കുലാ ഓർഗാനിസം എന്ന് വിളിക്കുന്നത് ആ ഓർഗാനിസങ്ങളിൽ അങ്ങനെ ഫങ്ഷൻ നടക്കണം അവർ പ്രവർത്തനം നടക്കണമെങ്കിൽ ഇതുപോലെ ഒരു കൂട്ടം കൂട്ടമായിട്ടുള്ള എന്തോ കാണാൻ പറ്റും ആ സെല്ലുകളെ കാണാൻ പറ്റും അല്ലെങ്കിൽ ടിഷ്യൂസുകളെ കാണാൻ പറ്റും ഒരേ ഫങ്ഷൻ ചെയ്യുന്ന ഒരേപോലത്തെ ഒരേ ഭാഗം ഒരേ സെല്ലിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ആ ഒരു കൂട്ടം സെൽ ഓഫ് ഞാൻ കാണാൻ പറ്റും അവരെ ടിഷ്യൂസ് എന്ന് വിളിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ ബോഡി ആരുടെയൊക്കെ ബോഡി ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും എല്ലാ ബോഡികളും എന്ത് ചെയ്തിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബോൺ സെല്ലെന്നല്ലേ പറഞ്ഞത് നമുക്ക് ഈ ബോൺ സെല്ലിനെ എന്തെന്ന് വിളിക്കാം ബോൺ ടിഷ്യൂസ് എന്ന് വിളിക്കാം ഇല്ലയോ ബോൺ സെൽ ടിഷ്യൂസ് നമുക്ക് ഇതിനെന്തെങ്കിലും നമുക്ക് ഇപ്പം ബ്ലഡ് ബ്ലഡ് ടിഷ്യൂസ് ഒന്നും വിളിക്കാം ഇനി എന്തെന്ന് വിളിക്കാം ബ്ലഡ് ടിഷ്യൂസ് ബോൺ ടിഷ്യൂസ് അതായത് ഈ സെല്ലുകളുടെ കൂട്ടം എന്ത് ചെയ്യുന്ന സെല്ലുകളുടെ കൂട്ടത്തെ നമുക്ക് ടിഷ്യൂസ് എന്ന് വിളിക്കാവുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്നത് ദി കോർഡിനേറ്റ് ആക്ഷൻ ഓഫ് ദിസ് ടിഷ്യൂസ് ഹെൽപ്പ് ഇൻ പെർഫോമിങ് ഡിഫറൻറ്റ് ഫിസിയോളജിക്കൽ ഫങ്ഷൻ എഫക്റ്റീവ്ലി അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇതുപോലെയുള്ള ഡിഫറൻറ്റ് ടിഷ്യൂസ് ഒരുപോലെ പ്രവർത്തിക്കുന്ന കൊണ്ടാണ് അവരെല്ലാം എന്ത് ചെയ്യുന്നത് ഒരുപോലെ കണക്റ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ഈ രീതിയിലുള്ള ആക്ഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇല്ലേ ഞാൻ നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് ഞാൻ ക്ലാസ് എടുക്കുമ്പം എൻ്റെ ബോഡിയിലുള്ള ഏതെല്ലാം സെല്ലുകൾ ഒരേ സമയം വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എന്തു ചെയ്യാൻ പറ്റുന്നത് ആ നിങ്ങളോട് ക്ലാസ് എടുക്കാൻ പറ്റുന്ന സംസാരിക്കാൻ പറ്റുന്നത് അപ്പം നമ്മൾ ഏത് ആക്ഷൻ ചെയ്യണമെങ്കിലും ഒരു ടിഷ്യൂസ് മാത്രം അല്ലെങ്കിൽ ഒരു സെല്ല് ഒരു കൂട്ടം സെല്ല് മാത്രമല്ല പ്രവർത്തിക്കുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഡിഫറൻറ്റ് ടിഷ്യൂസുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഡിഫറൻറ്റ് രീതിയിൽ അല്ലെ പ്രത്യേക പല രീതിയിലും അതെന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ ആക്ഷൻ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റുന്നത് അത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ സെല്ലെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് നമ്മുടെ ബോഡിയിൽ മനുഷ്യൻ്റെ ആയാലും ആനിമൽസിൻ്റെ ആയാലും പ്ലാന്റ്സിൻ്റെ ആയാലും ലിവിങ് ഓർഗാനിസം ജീവനുള്ളവര് ജീവനുള്ളവരിലാണ് എന്ത് കാണുന്നത് സെല്ല് കാണുന്നത് ആ സെൽ ബേസിക് യൂണിറ്റ് ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള ബേസിക് യൂണിറ്റ് ആണ് സെല്ല് ആ സെല്ലുകൾ കൊണ്ടാണ് നമ്മുടെ എല്ലാ ബോഡി എന്ത് ചെയ്തിരിക്കുന്നത് ആ നിർമ്മിച്ചിരിക്കുന്നത് ബിൽഡ് ചെയ്തിരിക്കുന്നത് അല്ല മേഡ് ചെയ്തിരിക്കുന്നത് ആ സെല്ലുകൾ എന്ത് ചെയ്യുന്നത് ഒരു കൂട്ട സെല്ലുകൾ ആണെങ്കിൽ നമുക്ക് നമുക്കെന്തെന്ന് വിളിക്കാം ടിഷ്യൂസ് എന്ന് വിളിക്കാം അപ്പം നമ്മുടെ ബോഡിയിൽ തന്നെ പല ടൈപ്പിലുള്ള എന്തുകൊണ്ട് സെല്ലുകളുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഇരുന്നൂറോളം ടൈപ്സ് അല്ലെ ടു ഹൺഡ്രഡോളം ടൈപ്സ് സെല്ലുകൾ നമ്മുടെ ബോഡിയിലുണ്ട് എന്നാൽ ഏകദേശം ഒരു കണക്ക് വെച്ച് മില്ലയൺസ് ഓഫ് സെല്ലുകളാണ് നമ്മുടെ ബോഡിയിൽ അതായത് കോടിക്കണക്കിന് സെല്ലുകൾ ഉണ്ട് അതിൽ തന്നെ എത്ര ടൈപ്പ് ആണ് ഇരുന്നൂറോളം ടൈപ്പ്സ് ആണ് അവർ ആയിട്ട് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നത് കാണുന്നത് ഇരുന്നൂറോളം ടൈപ്പ് സെല്ലുകൾ നമ്മുടെ ബോഡി കാണുന്നുണ്ട് അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ് ബോൺ സെല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഇങ്ങനെ ഉറപ്പും ദൃഢതയോടെയും ആ ഇങ്ങനെ നിൽക്കണമെങ്കിൽ നമുക്ക് എന്താ വേണം ബോൺ വേണം നമ്മുടെ കൈവേലകൾ എടുത്താലും ബോഡിയുടെ ഏത് വാർത്ത എടുത്താലും ബോൺസ് ഉണ്ട് അതെല്ലാം എന്തോ ബോൺ സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് സംശയമുണ്ടോ അതുപോലെ തന്നെ ബ്ലഡ് സെല്ല് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എന്ത് ചെയ്യുന്ന ആ ഓക്സിജനെ നമ്മുടെ ശരീരത്തിൻ്റെ ഡിഫറൻറ്റ് പാർട്ടുകളിലെത്തിക്കുന്നത് ഈ ബ്ലഡ് സെല്ലുകളാണ് നമുക്ക് നമ്മുടെ ബോഡിയുടെ എവിടെ നമുക്ക് എന്ത് ചെയ്യും മുറിവ് വൗൺസ് പറ്റിയാലും മുറിവ് പറ്റിയാലും ബ്ലഡുകൾ വരും ഇതില്ലേ അപ്പോൾ അതിന് കാരണം അവിടെ എന്തോ ബോഡി മുഴുവനും ബ്ലഡ് സെല്ലുകളുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു ഒരുപാട് സെല്ലുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് അതുപോലെ മസിൽ സെല്ല് അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്താ പറയുക നെർവ് സെല്ല് നെർവ് പറ്റി അറിയാമെങ്കിൽ അറിയാലോ നമുക്ക് നെർവ് സെല്ലിനെ ആ നമ്മൾ പത്താം ക്ലാസ്സിൽ ആഴത്തിൽ പഠിക്കും നെർവ് സെല്ലെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അല്ലെങ്കിൽ ന്യൂഗോൺസ് അല്ലെന്ന് പറയും നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യും ആ അടുക്കളയിലൊക്കെ ചെന്ന് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയമായോണ്ട് അമ്മ മീൻ മറക്കുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ പോയി എത്തി നോക്കാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചൂടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ കൈ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ അവിടെ ഇരിക്കുമോ പെട്ടെന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യും തിരിച്ചു പിടിക്കും തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇനി അത് റിഫ്ലക്റ്റ് ആക്ഷൻ എന്ന് പറയും നമ്മൾ തിരിച്ചു തിരിച്ചെന്ന് കഴിയും ചെയ്യും വലിക്കും പിൻവലിക്കാൻ കാരണം എന്താ ആ നെർവ് സെല്ല് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അതൊക്കെ നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിക്കും അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഒരു സെല്ലാണ് നെർവ് സെല്ല് അത്രയും നിങ്ങൾ അവന് ഇരുന്നാൽ മതി അങ്ങനെ നാല് നാല് സെല്ലുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എക്സാമ്പിളായിട്ട് പഠിക്കാനുള്ള ഈ നാല് സെല്ലുകളാണ് അത് കഴിഞ്ഞ് നമ്മൾ സെല്ലുകളുടെ കൂട്ടത്തെ ആ സെൽ ടിഷ്യൂസിന് അല്ലെ സെൽ ക്ലസ്റ്ററിനെ വിളിക്കുന്ന പേര് അസൽ ക്ലസ്റ്ററിനെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂസ് എന്തോ ടിഷ്യൂസ് ആർ ഗ്രൂബ്സ് നമ്മൾ പറഞ്ഞതാണ് ടിഷ്യൂസ് ആർ ഗ്രൂബ്സ് ആണ് ടിഷ്യൂസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് സിമിലർ ഒറിജിനേറ്റർ ഒരിടത്ത് നിന്ന് എന്ത് ചെയ്യുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരിടത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ദേഹവേ കോമൺ സ്പെസിഫിക് ഫങ്ഷൻ ഒരുപോലെ എന്ത് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം സെല്ലിനെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത് അതിന് എക്സാമ്പിളാണ് എൻ്റെ ചെയ്യുന്ന ആനിമൽസ് ആൻഡ് ആ പ്ലാന്റ്സ് ആനിമൽസിൻ്റെ ഒക്കെ ബോഡിയിൽ ഇതുപോലെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലുകൾ കൊണ്ടാണ് അല്ലെ സെൽ ക്ലസ്റ്ററുകൾ കൊണ്ടാണ് നമ്മുടെ ബോഡി എന്ത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പ്രവർത്തനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ടിഷ്യൂസുകൾ പല രീതിയിലുള്ള ടിഷ്യൂസുകൾ ഒരുപോലെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇതുപോലെ വർക്ക് ചെയ്യുന്നത് ആ അപ്പം ഇതൊക്കെ നമ്മൾ നടത്താൻ കാരണം ഈ ടിഷ്യൂസുകൾ ഒരുപോലെ എന്ത് ചെയ്ത് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ ഇത്രയും നിൽക്കട്ടെ നിങ്ങൾ നന്നായിട്ട് ടെസ്റ്റ് വായിച്ച് നോക്കുക അപ്പം ടെസ്റ്റ് നന്നായിട്ട് വായിച്ചാൽ മാത്രമേ സയൻസ് ആണ് ബയോളജിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ